ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആബീസ് ബ്ലോഗ്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ലിസ്മോറിലെ കാഴ്ചകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ലിസ്മോറിൽ നിന്ന് ക്ലോൺമെല്ല് വരെ പോവുകയാണ്. അപ്പോൾ വഴിക്കുള്ള വിശേഷങ്ങൾ, ഒരു മാസം കൊണ്ട് ഇവിടെ എന്താണ് മാറ്റം, അതായത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, മരങ്ങളൊക്കെ ഇല പൊഴിച്ചും കളറ് മാറിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുള്ള് മഴ വന്നപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ മരങ്ങളെല്ലാം നല്ല പച്ച കളറിൽ നിന്നാണ്, ഇപ്പം എല്ലാം പല വെറൈറ്റി കളറായി, കുറേ ഇലയൊക്കെ പൊഴിഞ്ഞ് എല്ലാം റോട്ടിൽ കൂടെ കിടക്കുകയാണ്. എല്ലാം ഒരു ഓറഞ്ച് കളറായി തുടങ്ങി, എല്ലാം കൊഴിഞ്ഞ് തീരാറായി കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ കൊണ്ട് കൊഴിഞ്ഞ് തീരാറായി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നിലത്ത് വീണ് ഭയങ്കര മനോഹരമായിട്ട് കിടക്കുന്നു. അടിപൊളി അടിപൊളി. അതെ, ഇന്നലെ നല്ല വെയിലായിരുന്നു, നല്ല മഴ. മഴ മഴ എന്ന് പറഞ്ഞാൽ ഈ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മരങ്ങളെല്ലാം, അതായത് ഈ വിൻ്ററിൽ കൊഴിഞ്ഞു പോകുന്ന ഇലകളെല്ലാം കളറ് മാറിയിട്ട് കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അടിപൊളി എല്ലാത്തിനും. ഇനിയിപ്പോൾ കുറച്ച് ഒരു മാസത്തോടെ കഴിഞ്ഞിട്ട് ഈ ഫുള്ള് ഇലയൊക്കെ പോയിട്ട് പിന്നെയുള്ള മരങ്ങൾ, ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ കാണാനും നല്ല രസമാണ്. ഇപ്പം എല്ലാവരും ജാക്കറ്റിൻ്റെ അകത്ത് കയറുന്ന സമയമാണ്. തണുപ്പ് ആയി വരുന്നേ ഉള്ളൂ, നല്ല തണുപ്പായിട്ടില്ല. നല്ല തണുപ്പായി കഴിഞ്ഞിരിക്കും, എല്ലാവരും ജാക്കറ്റിൻ്റെ ഉള്ളിലാവും. അവിടെ ഈ ഫുള്ള് ഇലയെല്ലാം കൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അടിപൊളിയാണ്. മരങ്ങൾ നല്ല തിക്കായിട്ട് മരങ്ങൾ നിന്നൊക്കെ ഇപ്പോൾ ഭയങ്കര രസമായിട്ട് ഇരിക്കുകയാണ്. ഫുള്ള് ഇലയൊക്കെ എന്തോ ഈ ഓറഞ്ച് കളറായിട്ട് ഇരിക്കുന്നു അല്ലേ. ഇനി മൊത്തം ഇത് പൊഴിഞ്ഞ് വരും. പൊഴിഞ്ഞ് വീഴുമ്പോൾ ഭയങ്കര മനോഹരമാണ്. ഇതിൻ്റെ മരങ്ങളുടെ ഏകരങ്ങൾ ഇതുണ്ട്. ഇവിടെ ചെറിയ ഒരു മരം നിൽക്കുന്നുണ്ടോ, ഇത് ഇല പൊഴിഞ്ഞ് തീർന്നു നിൽക്കുന്ന മരങ്ങളാണ്. അപ്പം ഇതിന് ഇവിടുത്തെ മരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്രാഞ്ചസാണ്, കുഞ്ഞു 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 ബ്രാഞ്ചസാണ്, ഇല പോലെ തന്നെ ബ്രാഞ്ചസാണ്. അപ്പം ഇല കൊഴിഞ്ഞ് പോയാലും ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഉണ്ടായിരുന്ന പുഴയൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ആയി. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴ തുടങ്ങിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ നിറയാൻ തുടങ്ങി പുഴയിൽ. നല്ല രസമാണ് ഇവിടെ ഫുള്ള്. കഴിഞ്ഞ ഇപ്പോൾ സമ്മറായിരുന്നപ്പോൾ ഇവിടെ നിറയെ മീൻപിടുത്തക്കാരും അങ്ങനെയൊക്കെ ഒരുപാട് ഫിഷർമാൻമാർ വന്ന് മീൻ പിടിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ കഴിഞ്ഞു പോയത്. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് അവർക്ക് റെസ്ട്രിക്ഷനാണ്, അതായത് ലൈസൻസ് കൊടുക്കത്തില്ല ഇനി അവിടെ മീൻ പിടിക്കാൻ. സാമൻ ഫിഷിനെ പിടിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു അത്. നമ്മൾ ലിസ്മോറിൽ നിന്ന് ഇപ്പോൾ കാപ്പിക്യു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇവിടെ സൂപ്പർ വാല്യു പോലുള്ള ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. അങ്ങനെ മെലറി റൂട്ടിലോട്ട് നമ്മൾ കയറി. നല്ല രസമാണ് ഇവിടെ. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെയിൽ ഉണ്ടായിരുന്നു, മഴയില്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ ഇതിനൊരു രസമുണ്ടല്ലേ, മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ മരത്തിൽ കിടക്കുകയുള്ള അല്ലേ. പല കളറിലും ഒരു കളറല്ല, ചില ഇലകൾ ഇങ്ങനെ കുറച്ച് കളർ മാറി നിൽക്കുന്നു, ചില ഇലകൾ നല്ലപോലെ കളർ മാറി, അങ്ങനെ ചിലത് കളർ മാറാൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയതുകൊണ്ട് അടിപൊളി അല്ലേ. കുറേ ദൂരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സന്ധ്യയാകുന്ന സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഇഷ്ടപടി മാനുണ്ട്. മാൻ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നില്ലെങ്കിൽ മാൻ ക്രോസ് ചെയ്ത് നമ്മുടെ വണ്ടി ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറേ മാനുകളുള്ള സ്ഥലമാണ് ഇവിടെ. പക്ഷേ നമ്മളിങ്ങോട്ട് വരുംതോറും ഫുള്ള് മഞ്ഞാണ്, മഞ്ഞിൻ്റെ കട്ടി കൂടി കൂടി വരുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മരങ്ങളൊക്കെ കുറഞ്ഞ ഒരു സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് മരങ്ങളൊക്കെ കുറഞ്ഞത് ഈ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലങ്ങളാണ്. നമ്മൾ കുറേ പ്രാവശ്യം ഇതിലേ വന്നിട്ടുണ്ട്, അപ്പം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് അടിപൊളി സ്ഥലമാണ് ഇനി, പക്ഷേ മഞ്ഞായതുകൊണ്ട് നമുക്ക് കാണത്തില്ല. നല്ല രസമാണ് കാണാൻ വേണ്ടി ഇവിടുത്തെ സ്ഥലങ്ങൾ ഫുള്ളും ഇങ്ങനെ മൊട്ടക്കുന്ന്. ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ചെമ്മരിയാടുകൾ കാണും.
അതിനെ കളർ മുക്കിങ്ങനെ വിട്ടിട്ടുണ്ടായിരിക്കും. അത് നല്ല രസമാണ്. നമ്മൾ മെലറി കഴിച്ചിട്ട് ന്യൂ ക്യാസ് വെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ള് മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലമാണ്. നമ്മുടെ വാഗമണ്ണിൽ എത്തിയിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ മഞ്ഞായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ള് ചെമ്മരിയാടുകളെ ഇങ്ങനെ മേയാൻ വിടുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ചെമ്മരിയാടുകളെ എല്ലാം കൂട്ടിൽ കയറ്റിയിരുന്നു തോന്നുന്നു. ഒന്നിനെയും കാണാനില്ല. തണുപ്പ് കൂടുമ്പം എല്ലാത്തിനെയും അല്ലേ, തണുപ്പാകുമ്പോഴത്തേക്കും തണുപ്പായതുകൊണ്ടാണ് ഈ പുല്ലെല്ലാം ഇങ്ങനെ കരിഞ്ഞ പോലെ നിൽക്കുന്നത്. എല്ലാം പുല്ലെല്ലാം പോകും. അപ്പോഴത്തേക്കും പിന്നെ ആടുകളെല്ലാം അവർ കൂട്ടിലാക്കും. അതെ, കുറേ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. കുറച്ച് പശുക്കൾ ഇതേ ചെമ്മരിയാടുകൾ നിൽക്കുന്നു. ചെമ്മരിയാടുകൾ കുറച്ച് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ മഞ്ഞ അതുകൊണ്ട് കാണാത്തതാണെന്ന് തോന്നുന്നു. ചെമ്മരിയാടുകൾ നിൽപ്പുണ്ട് കേട്ടോ കുറേ. ശരിക്കും ഒട്ടക്കുന്ന പോലത്തെ സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അടിപൊളി സംഭവമാണ് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടി. കുറേ ദൂരത്തിൽ ഇങ്ങനെ സ്ഥലം കിടക്കുവാണ് മുകളിലോട്ട്. പക്ഷെ അവിടെ മഞ്ഞായതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റുന്നില്ല. അതെ, അവിടെ രണ്ട് കുതിരയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ശരിക്കും ഒട്ടക്കുന്ന് പോലെ നമ്മുടെ വാഗമണ് പോലത്തെ സ്ഥലമാണ്. അതൊക്കെ എത്ര രസമാണ്. കുറേ ദൂരത്ത് നമുക്ക് ഇങ്ങനെ സ്ഥലം മഞ്ഞായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കുറേ ദൂരത്ത് ഇങ്ങനെ ചെറിയ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലങ്ങളാണ്. ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്ന മല നിരകളാണ്. നല്ല രസം കേട്ടോ. ചെറിയ മലയിൽ നിന്ന് നമ്മളൊരു കുറച്ച് ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ വീണ്ടും താഴോട്ട് പോവാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഈ സ്ഥലങ്ങളിലെ രസം കൂട്ടുന്ന ഇവിടെ ചെമ്മരിയാടുകൾ ഉള്ളപ്പോഴാണ്. കാരണം പല കളറിലെ ചെമ്മരിയാടുകളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ കളർ മുക്കി വിടുന്ന ചെമ്മരിയാടുകളെ കാണുന്നത് ഭയങ്കര രസമാണ്. അവരെ എത്ര ദൂരത്ത് നിന്നാലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വിടുമ്പോൾ. അതെ അതെ, ഇപ്പം എല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. മഴ തണുപ്പാകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഫുള്ള് കരിഞ്ഞുണങ്ങി പോകും. പക്ഷേ വേനലാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം പച്ച കളറാവും. അപ്പം നമ്മൾ ഈ കുറച്ച് ഈ മല നിരകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഇറക്കമാണ്. ഇങ്ങനെ ഈ ഇറക്കം ഇറങ്ങി എന്താ പറയുന്നത്, നമ്മൾ ലോവർ റേഞ്ചിലോട്ട് നിന്ന് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഓണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലം. അതെ, നമ്മളാ മലയൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ നിരപ്പായിട്ടുള്ള സ്ഥലത്തോട്ട് വന്നു. ഇത് ന്യൂ ക്യാസൽ എന്ന് പറയുന്ന സ്ഥലം അല്ലേ. അതായത് ക്യാപസ്റ്റിയും കഴിഞ്ഞ് മലരി കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിന് ഇടയ്ക്കുള്ള സ്ഥലമാണ് ന്യൂ ക്യാസൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മൾ ഫ്ലൈറ്റാണ് പോകുന്നത്. ഫ്ലൈറ്റാണ് ഞങ്ങളങ്ങനെ ക്ലോൺമല്ലോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരിലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഹായ്, ഹാവ് എ ഗുഡ് ഡേ.